പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നവീകരണം പൂർത്തിയായ വിവിധ വാർഡുകൾ തുറന്നുകൊടുത്തു. എം ബിജിൻ എംഎൽഎ വാർഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 34 കോടി രൂപ ഉപയോഗിച്ച് നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഏജൻസിയായ വാപ്കോസാണ് നേതൃത്വം നൽകുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നവീകരണ പ്രവർത്തികളുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. ഏഴാം നിലയിലെ 706, 707, 708, 709 ബ്ലോക്കുകളിലെ സ്പെഷ്യൽ ജനറൽ വാർഡുകളിലെ നവീകരണ പ്രവൃത്തിയാണ് ആദ്യഘട്ടമായി പൂർത്തിയാക്കിയത്. പുതിയ വാർഡുകളിൽ 100 പേർക്ക് കിടത്തി ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ രോഗിയുടെയും ബെഡിന് സമീപം തന്നെ ചികിത്സയുടെ ഭാഗമായി ആവശ്യമെങ്കിൽ ഓക്സിജൻ ഉൾപ്പെടെ വാർഡിൽ നിന്ന് ലഭ്യമാക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രി കെട്ടിടത്തിന്റെ പുറത്തെയും അകത്തെയുമുള്ള പെയിന്റിംഗ്, ഏറെ പരാതികൾക്കിടയാക്കിയിട്ടുള്ള ശുചിമുറിയുടെ മാറ്റിപ്പണിയൽ, വാർഡ് നവീകരണം, ഇലക്ട്രിക് പ്രവൃത്തികൾ, അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങളുടെ നവീകരണം തുടങ്ങിയ പ്രവൃത്തികളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തുക. ദിവസേന 1700 ഒപിയും നിരവധി അഡ്മിറ്റുകൾ നടക്കുന്ന ആശുപത്രിയിൽ ഒറ്റയടിക്ക് നവീകരണ പ്രവൃത്തി നടത്തുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പരിഗണിച്ചാണ് ഓരോ നിലകളെ രണ്ടു ഭാഗങ്ങളാക്കി നവീകരണം നടത്തുന്നതെന്ന് എം ബിജിൻ എംഎൽഎ പറഞ്ഞു. വൃത്തിയാക്കി നവീകരിച്ച് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്നിടത്താണ് ഓരോ നിലകളെടുത്തുകൊണ്ട് ആദ്യ പ്രവൃത്തി ആരംഭിക്കുകയും അതിൽ തന്നെ ഓരോ പാർട്ട് തിരിച്ചുകൊണ്ട് അവിടെ നവീകരണം നടത്തിയതിന് ശേഷം അവിടത്തേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യുകയും അടുത്ത ഭാഗത്ത് തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അങ്ങനെ ഓരോ ഫ്ലോറിൻ്റെയും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളെയും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഏഴാം നിലയിൽ ഈ വാർഡ് നമ്മൾ ഇന്ന് തുറന്നു കൊടുക്കുന്നത്. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എസ് അജിത്ത്, വൈസ് പ്രിൻസിപ്പൽ എസ് രാജീവ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ആർഎംഒ ഡോക്ടർ എസ് എം സരിൻ, അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് കെ ജനാർദ്ദനൻ, പ്രൊജക്ട് മാനേജർ സി പ്രഭാകരൻ, എഞ്ചിനീയർ കെ പി മിഥുൻ രാജ്, പൊതുമരാമത്ത് വാപ്കോസ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.